പമ്പയും നിലയ്ക്കലും ഇന്ന് യുദ്ധകളമാവുകയും പോലീസിന്റെ അതിശക്തമായ ലാത്തിചാർജിൽ പാവപ്പെട്ട ഭക്തരടക്കം നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു ഈ സമയത്ത് എല്ലാവരും കേരളം ഒറ്റക്കെട്ടായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ആരാണ് ഈ കലാപത്തിന് തുടക്കമിട്ടത് ഈ കലാപത്തിന് കോപ്പ് കൂട്ടിയത് എന്ന് ഇപ്പോൾ അതിലെ പ്രതികളെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് കലാപത്തിന് തുടക്കമിട്ടത് എന്നാണ് ഇവരുടെ കണ്ടെത്തൽ പ്രതീഷ് വിശ്വനാഥിന്റെയും പ്രവീൺ ൊഗാഡിയുടെയും നേതൃത്വത്തിലുള്ള സംഘടനയാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇവർ കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നുവെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് സാധുവി പ്രാചിയും പ്രവീൺ തൊഗാടിയെയും പ്രതീഷ് വിശ്വനാഥുമൊക്കെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അഞ്ച് ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞ വെറും മുന്നൂറിൽ താഴെ ആളുകളെ അവർക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ അത് മാത്രവുമല്ല ആ ആ മാർച്ചിലുടനീളം കടുത്ത വർഗീയതയും കലാപത്തിന് കോപ്പ് രീതിയിലുള്ള ആഹ്വാനങ്ങളുമായിരുന്നു അവർ നടത്തിയിരുന്നത് അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഇന്ന് ിലയ്ക്കലിലും തുടർന്ന് പമ്പയിലും കണ്ടത് എന്ന സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിനെതിരെ നൽകിയ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അഞ്ചു മണിയോടുകൂടി പ്രതീഷ് വിശ്വനാഥിനെ പമ്പ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ മൂന്ന് സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് എ പ്രവർത്തകരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒന്ന് പോലീസ് വാഹനത്തിനെതിരെ ആദ്യം കല്ലെറിഞ്ഞത് അവരാണ് അയ്യപ്പന്മാർ സഞ്ചരിച്ച കെ എസ് ആർ ടി സി ബസ്സിന് നേരെ കല്ലെറിഞ്ഞത് അവരാണ് അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ തകർക്കുന്നതിനായി തുടക്കമിട്ടത് ഈ എസ് പി പ്രവർത്തകരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവർ ഒരു പ്രത്യേക രീതിയിലായിരുന്നു അവരുടെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ കലാപ സമയങ്ങളിലൊക്കെ ധരിക്കുന്നത് പോലുള്ള കഴുത്തിൽ തലയിൽ കാവിക്കെട്ടും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷാളും ഒക്കെ അണിഞ്ഞുകൊണ്ടുള്ള ചില പ്രകടനങ്ങളാണ് അവർ നടത്തിയത് അവർ തുടക്കമിടുകയും അവർ ക്യാമ്പയിനിങ്ങിലൂടെ പെട്ടെന്ന് ഭക്തജനങ്ങളെ കൂട്ടുകയും അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്നിരുന്ന ആളുകളെ കൂട്ടുകയും ചില വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത് പെട്ടെന്ന് അവിടം യുദ്ധക്കളമാക്കുകയായിരുന്നു ഇതിന് തെളിവായി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയുടെ തന്നെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ ആദ്യം എത്തിയപ്പോൾ ഭക്തജനങ്ങൾ വളരെ സൗമ്യമായി അവിടേക്ക് പോകരുത് എന്ന് പറയുകയായിരുന്നു പക്ഷേ അതിനുശേഷം ഇടയ്ക്ക് ഇടിച്ചു കയറിയ ചില ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത് അവർ ഈ സംഘർഷം സംഘർഷത്തിന് സമാനമായ സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു എന്ന വ്യക്തമാണ് കാരണം ഇങ്ങനെയൊരു സംഭവം നടക്കുന്ന അതായത് ഈ മാധ്യമ പ്രവർത്തകർ എത്തുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല വനിതാ മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷത്തിന് ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ആ സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഭക്തജന സംഘം അവിടെ അനൗൺസ് ചെയ്തു മാധ്യമപ്രവർത്തകരെ ഉപദ്രവിക്കരുത് അവരുമായി നമുക്ക് ഒരു തർക്കവും പാടില്ല അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് അനൗൺസ് ചെയ്ത മിനിറ്റുകൾക്കകം പെട്ടെന്ന് കുറച്ച് ആളുകൾ വന്ന് വളരെ വേഗം വാഹനങ്ങൾക്ക് നേരെ അക്രമം നടത്തുകയും പിന്നീട് അവരുടെ ആഹ്വാന പ്രകാരം ദേഷ്യത്തിൽ നിന്നിരുന്ന ഭക്തജനങ്ങൾ അവിടേക്ക് വരികയുമായിരുന്നു പ്രതിഷേധക്കാർ അതിനൊപ്പം നിൽക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് തെളിവാകുന്ന വിധത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ മൊഴിയും ഇവർ ശേഖരിച്ചിട്ടുണ്ട് ഇത് അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ സർക്കാരിന് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിലയ്ക്കലിൽ രാവിലെ ഇന്ന് രാവിലെ പോലീസ് വിന്യാസം കൂടുതലുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തലേദിവസം പമ്പയിലേക്കുള്ള അവസാന ബസ്സിൽ സഞ്ചരിച്ച യുവതിയെ ചിലർ ചേർന്ന് വലിച്ച പുറത്തേക്ക് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായിരുന്നു സമാധാനപരമായി സമരം നടത്തിയിരുന്ന ഭക്തർ അക്രമകാരികളായി ചിലർ മാറുന്നു എന്നതിൻ്റെ സൂചന അവിടെ മുതലാണ് പോലീസിന് ലഭിച്ചത് അതുകൊണ്ടാണ് പോലീസ് വലിയ തോതിലുള്ള വിന്യാസങ്ങൾ അവിടെ നടത്തിയത് ആ ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നിലും പ്രതീഷ് വിശ്വനാഥ് എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടുത്തെ പന്തലിൽ പ്രതീക്ഷ വിശ്വനാഥ് യും അവരോട് പല കാര്യങ്ങളും ചില ആളുകളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫുകളും ഇവർ ശേഖരിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതീഷ് വിശ്വനാഥ് വന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സംശയകരമായ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞതും നേരത്തെ നടത്തിയ കലാപാഹ്വാനങ്ങളും ഇതുമെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രതീഷ് വിശ്വനാഥും ഒപ്പമുണ്ടായിരുന്ന ആളുകളും തന്നെയാണ് ഇതിലെ പ്രധാന പ്രതികൾ എന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു പോലീസ് ലാത്തിചാർജിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ച ശേഷം പതുക്കെ അവിടെ നിന്ന് കളം വിടുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ വികാരം ആളിക്കെത്തിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം പക്ഷേ അതിന് മുമ്പ് അഞ്ചുമണിയോടുകൂടി പോലീസ് തന്നെ ഇത് കണ്ടെത്തി പ്രതീഷ് വിശ്വനാഥനെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതീഷ് ഇന്നലെ അവിടെ എത്തിയപ്പോൾ മുതൽ പോലീസ് എത്തുമെന്ന വിവരം കിട്ടിയപ്പോൾ മുതൽ തന്നെ പോലീസ് ഈ വിഷയങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നട തുറക്കുന്നതിന് മുമ്പ് ഒരു സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർത്ഥാടനത്തിന് വന്ന അയ്യപ്പന്മാരെ പോലും അത് സാരമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ട് അവസാന നിമിഷം വരെ സമയം പാലിച്ചുകൊണ്ട് നിൽക്കുകയും പിന്നീട് അക്രമം ഉണ്ടായ സമയത്ത് ഈ എസ് പിയുടെ നേതൃത്വത്തിൽ അക്രമം ഉണ്ടായപ്പോൾ പോലീസ് തിരിച്ചടിക്കുകയും അപ്പോഴേക്കും ഏതാണ്ട് നട തുറുക്കേണ്ട സമയമായിരുന്നു അതിന് പിന്നാലെ ഇവരെ പിടി ഈ പ്രതി വിശ്വനാഥനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇവർ നടത്തിയ ഈ നീക്കത്തിലൂടെ അടി കൊണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ദുരനുഭവങ്ങൾ നേരിടുന്ന വലിയൊരു കൂട്ടം ഭക്തജന സമൂഹത്തിനാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യങ്ങൾ ഐ ജി മനോജ് അബ്രഹാം ബി ജെ പിയുടെ ഉന്നത നേതാക്കളെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കണം ഇന്ന് കെ സു കെ സുരേന്ദ്രൻ തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുൻപ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ആണയിട്ട് പറഞ്ഞിരുന്നു ബി ജെ പി അല്ല ഇതിന് പിന്നിൽ മറ്റു ചിലരാണ് മറ്റു ചിലരാണ് അത് നിങ്ങൾക്കറിയാമല്ലോ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അതായത് ഇതിനു മുമ്പ് കലാപത്തിന് ആഹ്വാനം ചെയ്ത ചില ആളുകളാണ് ഇതിന് പിന്നിൽ അവർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്ന രീതിയിലാണ് സുരേന്ദ്രൻ പറഞ്ഞത് പക്ഷേ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം പേരുകൾ എടുത്തു പറയാത്തതാണ് പക്ഷേ അക്രമത്തിന് പിന്നിൽ ബി ജെ പി ക്കാരല്ല തുടക്കമിട്ടത് ബി ജെ പിക്കാരല്ല എന്ന കാര്യം അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇത്തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസിൻ്റെ റിപ്പോർട്ട് ഇതാണ് എന്ന് വെച്ച് ബി ജെ പിക്ക് ആർ എസ് എസിനോ ഇതിൽ പങ്കില്ല എന്ന പോലീസ് പറയുന്നില്ല അതേക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരമനുസരിച്ച് ഇത്രയുമാണ് ഈ ഇവരാണ് ഇത് തുടങ്ങിയത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പോലീസ് ശേഖരിച്ചു ഇതൊക്കെ തലങ്ങും വിലങ്ങും പരിശോധിച്ച ശേഷവും നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച ശേഷവുമാണ് ഇങ്ങനെയൊരു ഉറപ്പിലേക്ക് ്രാഞ്ച് എത്തിയിരിക്കുന്നത് ഇനി ഇവർക്ക് നേരെയുള്ള നടപടികളായിരിക്കും ഏറ്റവും പ്രാഥമികമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക